നമസ്കാരം. ഞാൻ ഉദ്ദേശിച്ചു വന്ന ആള് തന്നെയാണോ? എന്റെ പേര് ജയദേവൻ. ഇത് എന്റെ മാനേജർ മിസ്റ്റർ ദയാനന്ദൻ. സന്തോഷായി. ഇരിക്കൂ. വേണ്ട വേണ്ട, എന്റെ മോള് അങ്ങനെ സാർമാരുടെ മുമ്പിൽ ഇരിക്കാൻ പാടില്ല. സാർമാരും അങ്ങനെ വരും നോക്കാറുണ്ട്. അവളെ ഞാൻ അങ്ങനെയാ വളർത്തിക്കണത്. ക്ഷമിക്കണം, ഞങ്ങൾക്ക് മനസ്സിലായില്ല. ദുര്യോധന പണിക്കൽ എന്ന് പറഞ്ഞാൽ എന്നെ അറിയും. പേര് ശേഖര പണിക്കരുന്ന. കഥകളിൽ നിന്ന് കിട്ടിയ പേരാ ഈ ദുര്യോധന പണിക്കരെന്ന്. ഓഹോ, ദുര്യോധന പണിക്കരാശാൻ കേട്ടിട്ടില്ലേ മിസ്റ്റർ ദയാനന്ദൻ? പിന്നെ കൊള്ളാം, ആശാനെ പറ്റി കേട്ടില്ലാത്തവരാരാ? എല്ലാം പോയി, ദുര്യോധന പണിക്കര് പോയി, ഇപ്പോ ദുരിത പണിക്കരായി. പണ്ട് കണ്ണങ്ങളങ്ങനെ കഥകളിക്ക് പോയതാ, നമ്മുടെ പെരുവാരത്ത് ആന ഓടിയ കൊല്ല. എനിക്ക് ഇന്ന് കഴിഞ്ഞ പോലെ തോന്നുന്നു. ഞാനും നമ്മുടെ കൃഷ്ണനായരും കൂടെ കലാശകം ചവിട്ടിക്കൊണ്ട് നിൽക്കുമ്പോ എനിക്ക് ഇടത്തു ഭാഗത്ത് എന്തോ ഒരു വേദന പോലെ തോന്നി. പിറ്റേ ദിവസം കാലത്ത് ഓർമ്മ വെച്ചപ്പോ ഞാൻ പറൂര് ആശുപത്രി കിടക്കുക. അന്ന് പറഞ്ഞു അപ്പാത്തേക്കരിമാര്, ആശാനെ ഈ കളി നിർത്തണം, ഇത് അപകടമാണ് എന്ന്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അടുത്ത ഭാഗത്ത് ചില വേദനകളൊക്കെ ഉണ്ടാവാറുണ്ട്. അതിരിക്കട്ടെ, ആശാൻ ഇങ്ങനെ യാതൊരു മുന്നറിയിപ്പും തരാതെ. ഇന്ന് കാലത്തെ പത്രം കണ്ടു, എന്നാ ഇനി ഒട്ടും താമസിപ്പിക്കണ്ടായി ഇങ്ങോട്ട് വന്നുകളയാന്ന് തീരുമാനിച്ചു. എന്റെ മകള്, ഞാൻ പറയണത് ശരിയല്ല, എന്നാലും നല്ല അസലായിട്ട് ഭരതനാട്യം ആടും. അത് പിന്നെ പറയാനുണ്ട്, ആശാന്റെ മോളല്ലേ. ഇവളെയും കൂടെ നിങ്ങളുടെ ഇതിലേക്ക് അങ്ങോട്ട് ചേർക്കണം. അത് പറയാനാ ഞാൻ വന്നത്. അത് കുഴഞ്ഞല്ലോ ആശാനെ. ഇപ്പോൾ തന്നെ അനവധി പേർ ക്യൂവിൽ നിൽക്കുക. ഈശ്വരനെ വിചാരിച്ച് അങ്ങനെ ഒന്നും പറയരുത്. വളരെ ആശയോടുകൂടി ഇറങ്ങി തിരിച്ചതാ ഞാൻ. പക്ഷേ തടസ്സമൊന്നും പറയണ്ട. ഈ പ്രായമായ മകളെ കൊണ്ട് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കേണ്ടി വന്നതിൽ വളരെ സങ്കടമുള്ളവനാ ഞാൻ. വേറെ ഏതൊരു കാര്യത്തിനാണെങ്കിലും ഞാൻ വരില്ലായിരുന്നു. ഇത് ഇവളുടെ ഒരു ഭാവിയുടെ കാര്യമാണ്. മാത്രമല്ല, ഒരു കുടുംബവും രക്ഷപ്പെട്ടു പോകും. അതുകൊണ്ട് ഞങ്ങളെ കണ്ണീരോടുകൂടി ഇവിടുന്ന് അയക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്ത് പറയുന്നു മിസ്റ്റർ ദയാനന്ദൻ? ആശാൻ ഒരു കാര്യം വന്ന് പറഞ്ഞിട്ട് നമ്മളത് കേട്ടില്ലെന്ന് വന്നാൽ മോശമല്ലേ? കുട്ടിയുടെ പേരെന്താ? പ്രിയംവദ. ഗുഡ്. പ്രിയംവദയുടെ കാര്യം ഞങ്ങൾ ഏറ്റിരിക്കുന്നു. ആശാൻ വിഷമിക്കണ്ട, ദൈവം രക്ഷിക്കട്ടെ. ആ പിന്നെ ഇവിടെ സഹകരിക്കുന്നതിന് ഒരു ചെറിയ അഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വേണമല്ലോ, അത് രണ്ടു കൂട്ടർക്കും നല്ലതിനാണ്. ആശാൻ വിവരമുണ്ട്. ദയാനന്ദൻ, ആ അഗ്രിമെന്റ് ഫോർവേഡ് കൊടുക്കും, ആശാൻ നോക്കട്ടെ. അയ്യോ, ഒന്നും വായിക്കാനില്ല. എവിടെയൊക്കെ ഒപ്പിടണ്ടെന്ന് ഇവിടെ കാണിച്ചു തന്നാ മതി, ഞാൻ അവിടെയൊക്കെ അങ്ങോട്ട് ഒപ്പിട്ടേക്കാം. ഒരു മാസത്തെ ശമ്പളം അഡ്വാൻസ് ആയി തരും. അതായത് എങ്ങനെയാണ് പ്രിയമതയുടെ ശമ്പളത്തിന്റെ കാര്യം? ആശാന്റെ മകളല്ലേ, തികഞ്ഞ കലാകാരി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് നിങ്ങൾക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാവും. പ്രിയമതയ്ക്ക് 1000 രൂപ ആയിരിക്കും. ഗുരുവായൂരപ്പാ, സന്തോഷായി. പുതിയതായി വരുന്നവർക്കൊന്നും ഞങ്ങൾ ആദ്യം ഇത്രയും കൊടുക്കാറില്ല. എന്നാലും ഞങ്ങളോടുള്ള ഒരു പ്രത്യേകത. കറക്റ്റ്. അശനെ, ഇതില് ഒന്ന് രണ്ട് സ്ഥലത്ത് ഒപ്പിടാം. ഒപ്പിടാം, രണ്ടു പേരും ഒപ്പിടണം. എവിടെയൊക്കെയാ വേണ്ടതെന്ന് കാണിച്ചു തന്നാ മതി. കാർണന്മാരെയും ഭഗവതിയൊക്കെ വിചാരിച്ച് നിങ്ങളുടെ ഒപ്പിട്ടോളൂ. ഇതാ പ്രിയംവദയ്ക്ക് ഇവിടെ താമസിക്കാം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അത് വേണോ? അവള് ദിവസവും കൃത്യമായിട്ട് വീട്ടിൽ നിന്ന് സമയത്ത് വന്നോളൂ. അയ്യോ, അത് പ്രയാസമുള്ള കാര്യമാണ് ആശ. ഞങ്ങളുടെ പരിപാടിക്ക് തടസ്സം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന എല്ലാവരും ഇവിടെ തന്നെ താമസിക്കണമെന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ആശാനി, ഇവിടെ വേറെയും കലാകാരികൾ താമസമുണ്ട്, അവരിവിടെ പ്രിയമതയ്ക്ക് താമസിക്കാമല്ലോ. ആവശ്യമുള്ളപ്പോ വീട്ടിൽ പോവാം, ഒഴിവ് കിട്ടുമ്പോ വീട്ടിൽ പോവാം, വീട്ടിലുള്ളവർക്ക് ഇവിടെ ഒന്ന് കാണാം, പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്നാലും ഞങ്ങളൊന്ന് വീട്ടിൽ വരെ പോയിട്ടും കൊണ്ടുവരാം. അത് വേണോ ആശാനെ?
നല്ലൊരു കാര്യത്തിന് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ട് ഉടനെ അങ്ങ് ഇറങ്ങി പോണോ? അത് ഒരു ഐശ്വര്യക്കേടാവില്ലേ? അതും ശരിയാണ്. വിലാസിനെ എനിക്കൊരെണ്ണം വേണ്ട. വേണ്ട, അവിടെ ഇരുന്ന് പടം നോക്കിയാ മതി. എടി കൊതി കിട്ടാതിരിക്കാനാ. എടി എനിക്കൊന്ന് താടി. എന്തെണ്ണാ വിലാസിനി? ഒന്നുമില്ല. എടി എനിക്കൊന്ന് തരാ. തരില്ലെന്ന് പറഞ്ഞില്ലേ? ഹായ് മുട്ട. അയ്യോ എനിക്ക് തരൂ. അടുത്ത് വരാതെ. ഒന്നും തരുമോ? തരില്ലെന്ന് പറഞ്ഞില്ലേ? ഒന്നും തരാനാ പറഞ്ഞു. തരില്ലെന്ന് പറഞ്ഞു പിന്നെ എന്നാ വരുന്നത്? ഒന്നും തരുമോ? ഇല്ല. തരില്ലേ? ഒന്നും തരാനാ പറഞ്ഞു. അയ്യോ ഇവിടെന്താ മരിച്ചു കിടക്കായിരുന്നു? ആഹാ, നിങ്ങൾ എല്ലാരും കൂടെ എന്റെ മുട്ടൊക്കെ തിന്ന് തീർത്തു അല്ലേ? എന്താ ഇവിടെ ബഹളം? നിങ്ങൾക്കെന്താ ശബ്ദിച്ചുകൂടെ? കോഴിമുട്ട. ഇത്രയേ ഉള്ളൂ. ആ ഇതാ നിങ്ങൾക്കൊരു പുതിയ കൂട്ടുകാരി, മിസ് പ്രിയംവദ. ഒരു നല്ല കലാകാരിയാണ്, ഒന്നാന്തരമായി ഡാൻസ് ചെയ്യും. ഇന്ന് മുതൽ ഇവരെല്ലാം പ്രിയംവദയുടെ സ്നേഹമുള്ള കൂട്ടുകാരികളായിരിക്കും. മാലിനി ഇവൾക്കുള്ള റൂം കാണിച്ചു. ഓക്കെ ഓക്കെ. ഇതാണ് സാറിന്റെ പുതിയ കലാകാരി. ഓഹോ, എന്നാ വന്നത്? ഇന്ന് വന്നതേ ഉള്ളൂ. സാറിന്റെ ലോഡ്ജിൽ പോയിരുന്നു? ഇല്ലല്ലോ. ഇല്ലേ? അത് കൊള്ളാമല്ലോ. വാസന്തി. അതെന്താ? ഓ ഒന്നുമില്ല, വരൂ. എന്തൊക്കെയായാലും ശരി, അവക്ക് ഇവിടം വരെ ഒന്ന് വന്നിട്ട് പോകാമായിരുന്നു. ഓ, അവൾ ഇവിടം വരെ വന്നിട്ട് എന്താ കാര്യാവോ? ഇത്രയും നാളും അവൾ ഇവിടെ തന്നെയല്ലേ നിന്നിരുന്നത്? എല്ലാം അവളുടെ ഭാഗ്യമെന്ന് വിചാരിച്ചാ മതി. ഈ രൂപ എടുത്ത് നീ തന്നെ കൊണ്ടുവന്ന് പെട്ടിയിൽ വെച്ചേക്കും. അതിപ്പോ എന്റെ എന്തിനാ തരുന്നത്? നിങ്ങൾ തന്നെ വെച്ചേക്കൂ. കേട്ടോ മാധു, ഇന്ന് തന്നെ ഗോവിന്ദ പണിക്കര് ഒരു കത്തെഴുതാൻ പോവുക. 3 മാസം കഴിഞ്ഞുള്ള ആദ്യത്തെ മുഹൂർത്തത്തിൽ അവളുടെ കല്യാണം അങ്ങ് നടത്തണം. ഇപ്പോഴേ മുഹൂർത്തം നോക്കി വെച്ചോട്ടെ. ടിക്കറ്റ് എവിടെ? ടിക്കറ്റ് എവിടെയെന്നാ ചോദിച്ചത്? എന്തിനാ ടിക്കറ്റ്? ഇത് വല്ല വെള്ളരിക്കപ്പെട്ടണോ മറ്റോ ആണോ? ഓ, അകത്ത് പോകാൻ ടിക്കറ്റ് വേണം അല്ലേ? നിങ്ങളുടെ എല്ലാ വ്യവസ്ഥകളും ഞങ്ങൾ അംഗീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മാജിക് പരിപാടിയുമായി ഞങ്ങളോടൊപ്പം സഹകരിച്ചുകൂടെ? നിങ്ങളുടെ സഹകരണം കൊണ്ട് നമുക്ക് ഇരുകൂട്ടർക്കും പ്രയോജനം ഉണ്ടാവുന്നതാണ് സത്യം. അതുകൊണ്ട് ശരി, സമ്മതിച്ചിരിക്കുന്നു. ഒരു വ്യവസ്ഥ കൂടി പറയൂ. 3 മാസത്തിൽ കൂടുതൽ തുടർച്ചയായി ഈ കമ്പനിയിൽ സഹകരിക്കാൻ എനിക്ക് പറ്റില്ല. പിന്നെ 3 മാസത്തിനകം യാതൊരു കാരണവശാലും എന്നെ പിരിച്ചുവിടാനും പാടില്ല. അത് വ്യക്തമായി നമ്മുടെ ഈ എഗ്രിമെന്റിൽ എഴുതണം. എന്തിനു 3 മാസമാക്കുന്നു? നമുക്ക് തുടർന്ന് സഹകരിച്ചുകൂടെ? ക്ഷമിക്കണം, ഞാൻ തുടർച്ചയായി 3 മാസത്തിൽ കൂടുതൽ ഒരു സ്ഥലത്ത് നിൽക്കാറില്ല. അതുകൊണ്ടാണ്. ശരി, അതും സമ്മതിച്ചിരിക്കുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനി സഹകരണം മാത്രമേ ഉള്ളൂ. അപ്പോ ഇനി നിങ്ങളുടെ പേര് പറഞ്ഞ് ഞങ്ങൾക്ക് പരസ്യം ആരംഭിക്കാമല്ലോ. ഓ, ഇന്ന് തന്നെ ആയിക്കോളൂ. പ്രൊഫസർ രാജേന്ദ്രൻ എന്നേ ഞങ്ങൾ പരസ്യത്തിൽ എഴുതൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ആ എഗ്രിമെന്റ് ഫോം കൊണ്ടുവരും. ഓ, ഇപ്പൊ കൊണ്ടുവന്നേ. പിന്നെ ഒരു കാര്യം, ഞാൻ സ്റ്റേജിൽ പരിപാടി നടത്തുമ്പോ എന്നെ സഹായിക്കാനായി ഒരു 2-3 പേരെ കൂടി എനിക്ക് അയച്ചു തന്നെ. അതെന്താ, ഇവിടെ ധാരാളം കലാകാരന്മാരും കലാകാരികളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ തെരഞ്ഞെടുക്കാം. താങ്ക്സ്. യു ആർ വെൽക്കം. കലാപ്രേമികളെ, നല്ലവരായ നാട്ടുകാരെ, നമസ്കാരം. വർണ്ണശബളമായ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടിക്ക് ഞങ്ങൾ കലാപ്രേമികളായ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. സുപ്രസിദ്ധ ഇന്ദ്രജാല വിദഗ്ധൻ, അഖില ലോക പ്രസിദ്ധൻ പ്രൊഫസർ രാജേന്ദ്രൻ ഇതാ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. അദ്ദേഹം നിങ്ങളെ ഒരു മായാലോകത്തേക്ക് നയിക്കും. അദ്ദേഹത്തിന്റെ മായാജാലം കൊണ്ട് നിങ്ങളെ അത്ഭുത സ്തബ്ധരാക്കും.
ഇതാണ് എന്റെ സ്വപ്ന സൗധം. ഇതിനകം കാണാൻ എല്ലാവർക്കും ഉത്കണ്ഠയുണ്ടല്ലേ. അതാ ഇതിനകത്ത് കസേരയുണ്ട്, ഓ കസേരയും മേശയും, ഓ നിലക്കണ്ണാടിയുണ്ട്, ഡബിൾ കട്ടിലുണ്ട്. ഡബിൾ കട്ടിലിന്റെ അനന്തരഫലം അറിയാമല്ലോ. ഇതാ ഇത്രയും നല്ലൊരു മനോഹര സൗധവും എല്ലാ ചുറ്റുപാടുമുള്ള എനിക്ക് എന്തോ ഒന്നിന്റെ കുറവ് അല്ലേ.